നമസ്കാരം നമ്മുടെ ഈ സിനിമ പുങ്കവന്മാരുടെ സംഘടനയുടെ പേരാണ് അമ്മ അമ്മ എന്നുള്ള ആ പേരിലൂടെ അതിൻ്റെ യഥാർത്ഥ നീതി നിലനിർത്താത്തത് കൊണ്ട് പിന്നീട് പലരും അമ്മ എന്നുള്ള ഉച്ചാരണം മാറ്റിയിട്ട് എ എം എം എ എന്നാക്കി മാറ്റുകയാണ് ചെയ്തത് അതാണ് ശരി അല്ലാതെ ഈ അമ്മയുടേതായ ഒരു നീതിയും ധർമ്മവും ഒന്നും പുലർത്താത്തവരെയാണ് ഈ സിനിമാ പുങ്കവന്മാർ പണ്ട് എനിക്ക് ഓർമ്മ വരുന്നത് ഡോക്ടർ സുകുമാർ അഴീക്കോട് പറഞ്ഞ ഒരു കാര്യമാണ് ഈ തിലകൻ പലരും പലതരത്തിൽ ഉപദ്രവിച്ച് ഒറ്റപ്പെടുത്താനായിട്ട് തുടങ്ങിയ ഒരു സമയത്തെ സിനിമാ ലോകത്ത് വലിയ കലഹം നടക്കുകയാണ് അമ്മയിൽ നിന്നൊക്കെ തിലകനെ പുറത്താക്കുക തിലകൻ്റെ മേൽ ഈ പുങ്കവാന്മാരെല്ലാം കൂടി കുതിര കയറുക ഇവരെല്ലാം വലിയ സ്റ്റാറുകളല്ലേ തിലകൻ നടനാണ് അങ്ങനെ വന്നപ്പോൾ സുകുമാര അഴീക്കോട് പറഞ്ഞു മലയാള സിനിമയിലെ ഉള്ളവർക്ക് ഇപ്പോൾ അമ്മയുണ്ട് പക്ഷേ ഒരച്ഛൻ ഇല്ലാത്തതിൻ്റെ കുറവുണ്ട് അച്ഛൻ മലയാളത്തിൽ പറഞ്ഞാൽ തന്തയില്ലാത്ത കുറവ് എന്ന അർത്ഥമാണ് അഴീക്കോട് മാഷി ഉദ്ദേശിച്ചത് തന്നെ അത് അന്തയില്ല സ്വഭാവം കാണിക്കുന്നു എന്നുള്ള രീതിയിലുമാണ് എന്തായാലും ഈ മലയാള സിനിമയുടെ ഒരു രക്ഷയ്ക്ക് വേണ്ടി വന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത് അതിൽ ചിലരൊക്കെ ആ സ്ഥാനത്ത് അങ്ങനെ കയറി അങ്ങനെ അണിഞ്ഞൊരുങ്ങി ഇരിപ്പുണ്ട് ഇപ്പോൾ പ്രസിഡൻ്റ് എന്ന് പറയുന്ന സ്ഥാനമെന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു സ്ഥാനമായിട്ടങ്ങ് ഇരിക്കത്തേ ഉള്ളൂ ഇടപെടലുകളൊന്നുമില്ല ഒന്നും ചെയ്യാനുമില്ല പിന്നെ അതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്ന ആളായിരിക്കും കൂടുതൽ ജോലിയിലേക്ക് ഏർപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ സ്ഥാനം ഒഴിയാൻ ഒരുങ്ങി നിൽക്കുകയാണ് നടൻ ഇടവേള ബാബു എന്നാണ് ഇപ്പോൾ ഒരു വാർത്ത വന്നിരിക്കുന്നത് ഈ ഇടവേള ബാബു എന്ന് പറയുന്നത് ഏതോ ഇടവേള എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടോ മറ്റോ ആണെന്ന് തോന്നുന്നു ഈ ഇടവേള ബാബുവിനെ ആരാ നടനായിട്ടെടുത്തിരിക്കുന്നത് വലിയ അഭിനയവുമൊന്നുമില്ല ഈ സിനിമാ പുങ്കവന്മാരുടെയൊക്കെ കൂടെ നിന്ന് ഞെളിഞ്ഞ് ഒടുവിലെ അമ്മ എന്ന് പറയുന്ന ആ സംഘടനയുടെ അമരക്കാരനായിട്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് അതിനകത്ത് പിടിച്ചിരുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് നിരവധി കമ്മിറ്റികൾ ഉണ്ടെങ്കിലും സംഘടനാ ഭാരം ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വരുന്നത് മൂലമാണ് അദ്ദേഹം സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നത് എന്നാണ് സൂചന കാൽ കാൽനൂറ്റാണ്ടായി വിവിധ സ്ഥാനങ്ങളിലായ അമ്മയെ നയിച്ച ഇടവേളബാബു നിലവിൽ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് മോഹൻലാൽ പ്രസിഡന്റ് അപ്പം ഈ മാസം നടക്കുന്ന പൊതുയോഗത്തിൽ വലിയ സ്ഥാനമാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് അറിയുന്നത് ഇവരുടെ സംഘടനയിൽ എന്ത് സ്ഥാനമാറ്റം ഉണ്ടായാൽ അത് ആരെ ബാധിക്കുന്ന കാര്യമാണ് ഈ പുങ്കവന്മാർക്ക് തന്നെയൊക്കെ ഉള്ളു അതിൻ്റെ ഗുണവും ദോഷവും അല്ല ഇതൊന്നും ഒരു സാധാരണക്കാരനെ ബാധിക്കുന്ന കാര്യമേ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇവരുടെയൊക്കെ തന്നെ ഈ പിന്നെ കപട വേഷം ധരിച്ച് നടക്കുന്ന ഇവരുടെയൊക്കെ മുഖംമൂടി വലിച്ചു കയറാൻ വേണ്ടി മാത്രമാണ് ഈ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഇതൊരു വാർത്തയാക്കിക്കൊണ്ടൊന്നുമല്ല ഇടവേള ബാബു ഇനിയിപ്പോൾ സിനിമാ രംഗത്തേക്ക് അഭിനയിക്കാൻ ഇറങ്ങുമായിരിക്കും അതായത് ഇരുപത്തഞ്ച് വർഷമായി മാറി നിന്നുകൊണ്ട് ഈ നടന നടനരംഗത്ത് വലിയൊരു നഷ്ടം തന്നെ തീരാനഷ്ടമാണ് ഉണ്ടാക്കിയത് അപ്പോൾ ആ വെടവ് നികത്താനായിട്ട് അദ്ദേഹം ഇങ്ങോട്ട് തിരികെ വരികയാണ് അപ്പോൾ എന്തായാലും ആ ഇടവേളയൊക്കെ കഴിഞ്ഞ് നീ അനസ്യൂധം അഭിനയിക്കാനായിരിക്കും വരുന്നത് മലയാള സിനിമയുടെ ഗതികേട് എന്നല്ലാതെ എന്ത് പറയാൻ